ഓക്കെ, ഇൻഷാല്ലാ കിസ് പ്രോഗ്രാം ആണ് ഇവിടെ വരുന്നത്. നിങ്ങൾ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക. വളരെ ചെറിയ ഫോണ്ട് ഒഴിവാക്കണം, ഒരുപക്ഷെ കാണില്ല. മീഡിയം ഫോണ്ട് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഇവിടെ ആരംഭിക്കുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. أعوذ بالله من الشيطان الرجيم أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت إذا برشيت القرآن إلى ألبم آياتك الآن الله من الشيء نور جندي كان ويندي برينا മനുഷ്യനോട് ചിന്തിക്കാൻ വേണ്ടി കാണിച്ചു തരുന്ന പല ഘടകങ്ങളാണ്. ഞാൻ ഈ ഓതിയ ആയത്തുകൾ ഏത് സൂറത്തിൽ ഒന്നതാണ് എന്റെ ചോദ്യം. ഏത് സൂറത്തിൽ വന്ന ആയത്തുകളാണ് ഞാനിപ്പോൾ ഓതി കേൾപ്പിച്ചത്? അഫല യൻറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത് എന്ന് തുടങ്ങുന്ന അല്പം ആയത്തുകൾ ഏത് സൂറത്തിലാണെന്നാണ് എന്റെ ചോദ്യം. ഏതായാലും പിന്നെ ഒരു ഭാഗം കൂടെ ഇവിടെ ഉത്തരം നൽകിയിട്ടുണ്ട്. ആദ്യമായി ബ്ലൂവിന് വേണ്ടി നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ഏതെങ്കിലും ഒന്നൊരു നിറം തിരഞ്ഞെടുക്കണം. രണ്ടാമൊരു ഭാഗത്തിന്റെ കൂടെ ആയിരിക്കണം നിങ്ങളുടെ ഉത്തരം. ഏതായാലും ഇവിടെ ബ്ലൂവിന് വേണ്ടിയിട്ട് അതുപോലെ മൂസ താന്നൊരു ഗ്രീനിന് വേണ്ടിയിട്ടും ഹോഷിയ വ്യത്യസ്തമായിട്ടുള്ളതാണ് എഴുതിയിട്ടുള്ളത് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ സൂറത്തുൽ ഹോഷിയ എന്ന് ദിൽഷാദ് മോൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച ദിവസം ഭൂരിഭാഗം ഇമാമുകളും ഓതുന്ന സൂറത്താണ് രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഹോഷിയ. ഹൽ അതാക ഹദീസുൽ ഹോഷിയ എന്ന സൂറത്തിലെ ആയത്തുകളാണ് ആദ്യമായി ബ്ലൂവിന് വേണ്ടി പോയിന്റ് നേടിയ ദുൽദുലിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആരംഭിക്കാം. ഒരു പോയിന്റ് ഇവിടെ നേടിയിട്ടുള്ളത് ദുൽദുലാണ്, ബ്ലൂവിനാണ്. അടുത്ത അവസരം ഗ്രീനിനാണ്. ഇരുഭാഗത്തും ആളുകൾ ഉണ്ടാവണം. അടുത്ത അവസരം ഗ്രീനിനാണ്. ഗ്രീനാണ് ഇനി ഉത്തരം നൽകേണ്ടത്. ഗ്രീനിന് അവസരം കിട്ടിയില്ലെങ്കിൽ പറയുമ്പോൾ മാത്രം ബ്ലൂ അതിലേക്ക് ഇടപെടാൻ അവസരം നൽകുന്നതാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലെ വഹി അറിയിച്ചതായിട്ട് അറിയിക്കുന്നുണ്ട്. നബിമാർക്ക് അല്ലാഹു വഹി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അംബിയ മുർസലിങ്ങൾക്ക് വ്യത്യസ്തമായവർക്ക് വഹി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ത്രീയിലേക്കും അങ്ങനെ വഹ്യ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്റെ ചോദ്യം അതല്ല. മനുഷ്യരോ ജിന്നോ അല്ലാത്ത ഒരു വിഭാഗത്തിലേക്ക് അള്ളാഹു വഹ്യ അറിയിച്ചു എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അതൊന്നുകിൽ സൂറത്ത് പറയാം, അല്ലെങ്കിൽ ആരിലേക്കാണ് ആ വഹ്യ അറിയിച്ചത് എന്നുള്ള സംഭവം പറയാം. അവസരം ഗ്രീനിലാണ്. അള്ളാഹു മനുഷ്യരല്ലാത്ത ജിന്നുകളുമല്ലാത്ത ആരിലേക്കാണ് അള്ളാഹു വഹി അറിയിച്ച് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. വിവരം നൽകി എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ എങ്കിലും ശരി, അതിന്റെ വാക്യം വഹി അറിയിച്ചു എന്നാണ്. ഗ്രീനിന്റെ ആളുകൾ നിസ്കരിക്കാൻ പോയിട്ടുണ്ടോന്നറിയില്ല. മുസാദാന്നൂർ മാത്രമേ ഇവിടെ ബേർഡ്സ് ഓക്കെ പക്ഷികളിലേക്ക് അള്ളാഹു വഹി അറിയിച്ചു എന്ന് പറയുന്നു. പക്ഷികൾ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമല്ല, പക്ഷിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഏതായാലും ഞാൻ അവസരം വീണ്ടും ബ്ലൂവിന് നൽകിയാണ്. ബ്ലൂ പറയാം, ആരിലേക്കാണ് അള്ളാഹു വഹി അയച്ചത് എന്ന് പറയുന്നത്? ഏതായാലും ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. ആളുടെ സാന്നിധ്യം വളരെ കുറവാണ്. ഏതായാലും അബു മിസാജ അതുപോലെ ദുൽദുൽ ഒക്കെ പറയുന്നുണ്ട്. അള്ളാഹു സൂറത്തുന്നഹ്ല് എന്നൊരു സൂറത്ത് തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആനിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തേനീച്ചയെ കുറിച്ചുള്ള ഒരു സൂറത്ത്, അതിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് എന്ന് ആരംഭിക്കുന്ന ആയത്തുകൾ. തേനിലേക്ക് നാം വഹി അറിയിച്ചു എന്ന വാക്യം, അതിന്റെ ഉദ്ദേശങ്ങളും അർത്ഥങ്ങളും ഒക്കെ വിഭിന്നമായിരിക്കാം. മനുഷ്യരിലേക്ക് വഹി കൊടുക്കുന്ന രീതിയിലായിരിക്കില്ല, എങ്കിലും ശരിയായ ഉത്തരമാണ്. പരിശുദ്ധ ഖുർആനിന്റെ വിഭിന്നമായ ഭാവങ്ങളും രൂപങ്ങളും മാത്രം നാം ഇവിടെ പ്രതിപാദിക്കുന്നു എന്ന് മാത്രമേ ഇവിടെ ഞാൻ പറഞ്ഞോളൂ. ഏതായാലും അടുത്ത അവസരം ബ്ലൂവിന് രണ്ട് പോയിന്റ് നേടിയിട്ടുണ്ട്. വീണ്ടും ബ്ലൂവിന്റെ അവസരമാണ് ഇനി വരാൻ പോകുന്നത്. നേരത്തെ ഗ്രീനിന്റെ അവസരം, ഗ്രീനിന് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഗ്രീനിലെ ആളുകൾ ആരൊക്കെയുള്ളത്? മുസാദാന്നൂരിന്റെ ഒരു
പിന്നെ മറുപടി മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും അതിലേക്കൊന്ന് മാറണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു ചെറിയ ചോദ്യം, നമുക്ക് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന ഒരു ചെറിയ ചോദ്യമാണ്, ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന ചോദ്യമാണ്. നമുക്കൊക്കെ അറിയാം, ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ഇമാമ് മുന്നിൽ നിൽക്കും, മഹ്മൂമികൾ തൊട്ട് പിന്നിൽ, ഒരാളൊക്കെ ആണെങ്കിൽ ഇമാമിനോട് ചാരി അടുത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ പിന്നിലാണ് നിസ്കരിക്കുന്നത്. ഇമാമിനോട് മുന്നിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരം കെട്ടുപെടുകയില്ല, ഇമാമ് ജമാഅത്തായിട്ട് കെട്ടുപെടുകയില്ല എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളതും. എന്നാൽ ഇമാമിന്റെ മുന്നിൽ നിസ്കരിക്കുന്ന നിസ്കാരം സഹിയാകുന്ന ഒരു രൂപമുണ്ട്. അത് എങ്ങനെയാണ്? ഒരൊറ്റ രൂപത്തിൽ എല്ലാ വസ്തുക്കളും നിസ്കരിക്കുന്നുണ്ട്, എല്ലാ നിസ്കാരങ്ങളും അങ്ങ് നിസ്കരിക്കപ്പെടുന്നുണ്ട്, എപ്പോഴും നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. അത് എപ്പോഴാണ് ആ ഒരു രൂപം വരുന്നത്? അബു മിസാജ, നിങ്ങൾ ഉത്തരം നൽകാൻ പാടില്ലായിരുന്നു. സോറി, ഓക്കെ, ശരിയാണ്, നിങ്ങളുടെ ബ്ലൂവിന്റെ അവസരം തന്നെയാണ്. ശരിയാണ്, ശരിയാണ് അബു മിസാജ, നിങ്ങൾ ശരിയെ പറഞ്ഞ ശരി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നജീബ് തന്നല ഒക്കെ വന്നിട്ടുണ്ട്, നജീബ് തന്നല ഗ്രീനിന് വേണ്ടിയായിരിക്കും സലാമിനോട് വന്നിട്ടുണ്ട്. ഓക്കെ, ശരിയാണ്. ഏതായാലും ബ്ലൂവിന് മൂന്ന് പോയിന്റ്, ഇവിടെ മൂന്ന് ചോദ്യം ചോദിച്ചതിൽ രണ്ട് ചോദ്യം ബ്ലൂവിൻ്റെതായിരുന്നു, ഒരു ചോദ്യം ഗ്രീനിൻ്റെ. പക്ഷേ മൂന്നും ഇത് മക്കയിൽ മാത്രമാണ്, ഹറമിൽ മാത്രമാണ് ഇമാമിന്റെ മുൻഭാഗത്ത് നിന്ന് നിസ്കരിക്കുമ്പോഴും അത് ശരിയാവുന്നത്. പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് നിസ്കരിക്കാം, അപ്പോൾ ഒരു ഭാഗത്ത് ഇമാമായിരിക്കും, മറ്റു ഭാഗത്ത് മുമിങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ട്. ഏതായാലും അടുത്ത എന്റെ ചോദ്യം, അടുത്ത എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. അടുത്ത അവസരം ഗ്രീനിന്റെയാണ്, ഗ്രീനിന്റെ അവസരമാണ്. ഗ്രീൻ വിഭാഗം മാത്രം ചോദ്യം ഉത്തരം നൽകുക. നമുക്കൊക്കെ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറിച്ച് പ്രാഥമികമായിട്ടുള്ള പല കാര്യങ്ങളും, നബി ആരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയാരാണ്, ഉമ്മയാരാണ്, ഗോത്രം ഏതാണ്, ഉപ്പാപ്പയാരാണ് എന്നിങ്ങനത്തൊക്കെ പ്രാഥമികമായിട്ടും കുട്ടികൾ മദ്രസ ഭാഗത്ത് പഠിച്ചു പോരുന്ന കാര്യങ്ങൾ ഇടക്കൊക്കെ നമുക്ക് ഓർമ്മിക്കുന്നത് നല്ലതാണ്. പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും, എങ്കിലും നമ്മളതൊന്ന് റിവൈൻഡ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ മഹദി ആമിന ബിൻതു വഹബ്, മഹദി വഫാത്തായ സ്ഥലം പ്രോപ്പറായിട്ട് എവിടെയാണ്, ഏത് സ്ഥലത്താണ് മഹദി വഫാത്തായത്? ഉത്തരം നൽകേണ്ടത് ഗ്രീനാണ്. മഹദി വഫാത്തായ സ്ഥലത്തിന്റെ പേരാണ് ഞാൻ ചോദിക്കുന്നത്. ആമിന ബീവി വഫാത്തായ സ്ഥലം എവിടെയാണെന്നാണ് ചോദ്യം. ഇതൊക്കെ നമുക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾ പഠിച്ചതാണ്, പക്ഷെ വളരെ നിസ്സാരമാണെന്ന് കരുതുമ്പോൾ നമ്മൾ മറന്നു പോകുന്നതാണ്. ഏതായാലും ശരിയായ ഉത്തരം ഗ്രീൻ ഇവിടെ പോയിന്റ് ആരംഭിച്ചിട്ടുണ്ട്, ഗ്രീൻ ഒരു പോയിന്റ് നേടിക്കൊണ്ട്. അബവ എന്ന മക്കയുടെ മദീനയിലും ഇടയുള്ള സ്ഥലമാണ് അബവ, അവിടെയാണ് മഹദി ആമിന ബീവി വഫാത്തായത്. എന്റെ അടുത്ത ചോദ്യം വീണ്ടും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അത് ചോദ്യം ചോദിക്കുന്നത് ബ്ലൂവിനോടാണ്. നമുക്കറിയാം, കുടുംബ മഹത്വം അതൊരു വലിയ കാര്യമാണ്, വലിയ സ്ഥാനമാനമുള്ള കുടുംബങ്ങൾ അത് എല്ലാവർക്കും അള്ളാഹു കൊടുക്കുന്നതല്ല, ചില ആളുകൾ അതിൽ ഉൾപ്പെടുത്തുന്നതാണ്. തങ്ങന്മാരെ കുടുംബം, അതുപോലെ പ്രശസ്തരായ ആളുകളുടെ കുടുംബം, വലിയ തറവാടികൾ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ലോകത്ത് പല ആളുകളും വന്നു പോയിട്ടുണ്ട്, ഇനി വരാനൊരുക്കുന്നുണ്ട്. ഏതായാലും കുലമഹിമയാൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള സ്ത്രീ ആരാണ്, ആരായിരുന്നു? ഇനി ആരും വരാനില്ല. ഏതായാലും കുലമഹിമയാൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള സ്ത്രീ മഹദി ആരായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. ഏതായാലും ഇവിടെ ശരിയായ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഫാത്തിമ എന്ന് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ ഫാത്തിമ ബിൻതു മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രിയായ ഫാത്തിമ ബീവി വിവാഹം ചെയ്തത് പിതൃവിന്റെ മകനായിരുന്ന നാലാം ഖലീഫയുമായ അലി റളിയല്ലാഹു അൻഹു, ഉമ്മുൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹ. അല്ലാഹു മഹദിയെ കൂടെ നമുക്ക് സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത എന്റെ ചോദ്യം പോകുന്നത്, ഇപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ
അഞ്ച് ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ അടുത്ത അവസരം നാം നൽകുന്നത് ഗ്രീനിന് വേണ്ടിയിട്ടാണ്. ഗ്രീനിന് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത അവസരം നൽകുന്നത്. എന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്, പെൺമക്കൾ ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ആൺമക്കൾ ആരും ജീവിച്ചിരുന്നിട്ടില്ല. രണ്ട് ആൺമക്കളാണ് ഉണ്ടായിട്ടുള്ളത്, അബ്ദുള്ള ഖാസിം. ഈ രണ്ട് ആൺമക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജനിച്ചിട്ടുള്ളത്. എല്ലാ മക്കളുടെയും ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹാ. ചോദ്യം വന്നിട്ടില്ല, ചോദ്യം വന്നിട്ടില്ല. ഇബ്രാഹിം എമ്മിൽ വേണ്ട, ആ സോറി മൂന്ന് പറഞ്ഞത്. എല്ലാ മക്കളുടെയും ഉമ്മ ഖദീജ ബീവിയാണ് ഒരു കുട്ടിയുടെ ഒഴികെ. എന്നാൽ എന്റെ ചോദ്യം അതൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 53-ാമത്തെ വയസ്സിലാണ് മദീനയിലേക്ക് ഹിജറ പോയത്. ഈ ഹിജറ പോയതിന് വന്നതിന് ശേഷം ഞാൻ ചോദ്യം പിൻവലിക്കുകയാണ്, എന്റെ ചോദ്യം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന ആൺകുട്ടി ഏതാണ്? ചോദ്യം ഒന്ന് മാറ്റം വരുത്തുന്നത്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ അല്ലാതെ മറ്റൊരു ഭാര്യയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന ആൺകുട്ടിയുടെ പേരാണ് ഞാൻ ചോദിക്കുന്നത്. ശരിയായ ഉത്തരം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഒരു ചോദ്യത്തിൽ ഒരു അപാകത പറ്റിയത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഏതായാലും ഗ്രീന് ശരിയായ ഉത്തരങ്ങളോട് മുന്നേറി പോകുന്നു. ഗ്രീനിന്റെ ഭാഗത്ത് നിന്ന് നല്ല റെസ്പോൺസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ബ്ലൂവിലേക്കാണ് വരുന്നത്. ബ്ലൂവിന്റെ കാര്യം ശ്രദ്ധിക്കുക, ഒരു മസാലയാണ്, പരിശുദ്ധ റമദാനിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം നോമ്പ് എന്ന് പറഞ്ഞാൽ തീറ്റയും കുടിയൊക്കെ ഒഴിവാക്കുക, അതുപോലെ തന്നെ ഭാര്യമായി ബന്ധമുള്ള സമ്പർക്കങ്ങൾ ഒഴിവാക്കലാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. ഈ കാര്യങ്ങൾ നാം ചെയ്താൽ നോമ്പ് ഫസാദാകും, നോമ്പ് ബാത്തിലാകും, നോമ്പ് മുറിഞ്ഞു പോകും. എന്നാൽ ഈ ഭക്ഷണം, ഭാര്യ സമ്പർക്കം, തീറ്റക്കുടി പോലത്തെ അല്ലാത്ത ഒരു കാരണത്താൽ നോമ്പ് മുറിയുന്ന ഒരു രൂപമുണ്ട്. അതേതാണ്? നോമ്പ് മുറിയും മറ്റൊരു കാരണത്താൽ. മനുഷ്യന്റെ ശരീരത്തിനുള്ളിലേക്ക് ചെല്ലുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉത്തരം നൽകേണ്ടത് നമ്മുടെ ബ്ലൂ ആയിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓരോ ചോദ്യങ്ങളും ആരാണ് ഉത്തരം നൽകേണ്ടത് എന്ന് പറയുന്നതിനനുസരിച്ച് മാത്രം ഉത്തരം നൽകുക. ഏതായാലും ഇവിടെ ദുൽദുൽ ഉത്തരം നൽകിയിട്ടുണ്ട്, ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്, മറ്റൊരു ഉത്തരം കൂടെയുണ്ട്, എന്നാലും ശരിയായ പോയിന്റ് വന്നിട്ടുണ്ട്. മറ്റൊന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം, വേറൊരു രൂപം കൂടെയുണ്ട് നോമ്പ് മുറിയുന്ന. അത് നേരത്തെ പറഞ്ഞു, നേരത്തെ തുറന്ന ദ്വാരത്തിൽ കൂടി തടിയുള്ളത് പ്രവേശിക്കില്ല, അതന്നെ തീറ്റ കൂടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉള്ളിലേക്ക് കരഞ്ഞിരുന്നു, അതിന്റെ പൊതുവായിട്ട് പറഞ്ഞു. ഓക്കെ, ഏതായാലും ഉണ്ടാക്കി ചർദിക്കൽ എന്താണ്? മറ്റൊരു രൂപമാണ്. അതുപോലെ തന്നെ ഒരു മറ്റൊരു രൂപമാണ് റിദ്ദത്ത്. ഒരാളെന്തെയ്തു? നോമ്പുകാരനായിരിക്കും അദ്ദേഹം മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അദ്ദേഹത്തിന്റെ നോമ്പ് ഫസാദാകും. അടുത്ത എന്റെ ചോദ്യം ഗ്രീനിനോടാണ്, ഗ്രീൻ വിഭാഗം മാത്രം ഉത്തരം നൽകുക. എന്റെ ചോദ്യം, ഒരു മസലയാണ്. നമുക്കറിയാം ചില ആളുകൾക്ക് മൂത്ര ശങ്ക അല്ലെങ്കിൽ മൂത്ര വാർച്ച ഉണ്ടാകും. അദ്ദേഹം അവർക്ക് മൂത്രം പോകുന്നത് നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അവർക്ക് സമയമായെന്ന് ഉറപ്പായതിനു ശേഷം മുളക് ഉണ്ടാക്കി വേണ്ട രീതിയിലൊക്കെ സംരക്ഷിക്കാൻ രീതിയിലൊക്കെ കെട്ടി ഉറപ്പിച്ച് നിർത്തി പെട്ടെന്ന് നിസ്കരിക്കലാണ് അവരുടെ ബാധ്യത. എന്നാൽ ആ നിസ്കാരത്തിൻ്റെ ഇടയിൽ അവർക്ക് മൂത്രം പുറപ്പെട്ടാൽ അവരുടെ നിസ്കാരം ബാത്തിലാകുന്നതല്ല, അവരുടെ നിസ്കാരം സഹിയാണ് എന്നാണ് പണ്ഡിതന്മാർ. കാരണം ഇന്ന ദീന എളുപ്പമുള്ളതാണ് നമ്മുടെ ദീന്, ആളുടെ ബുദ്ധിമുട്ടാകുന്നതല്ല. ഇതുപോലെ തന്നെ മറ്റൊരു വാർച്ച കൂടെയുണ്ട്,
അവർക്കും നിസ്കാരം മടക്കേണ്ടതില്ല. ആർക്കാണത്? ഇതുപോലെ തന്നെ നിസ്കാരത്തിൽ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന നിസ്കാരം പാത്രലാകുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് വന്നാൽ ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യില്ല, അവർക്ക് നിസ്കാരം മടക്കേണ്ടതില്ല, അവരുടെ നിസ്കാരം സഹിഹാണ്. ഏതാണതെന്നതിന്റെ ചോദ്യം ഉത്തരം നൽകുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് നിസ്സാരമായി തള്ളിക്കളയേണ്ടത്. പക്ഷേയില്ല, ഒരു ക്വിസിലൂടെ നമുക്കൊരു കാര്യം ഒരുപക്ഷെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, മറ്റുള്ളവർക്ക് പറഞ്ഞു കേൾക്കാൻ. ഏതായാലും മുസ്തഫ മുത്തു തഷരീഫ് ഒക്കെ ശരിയായ ഉത്തരം നൽകുന്നത് വെറും ഗ്യാസ് അല്ല, അത് നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അസുഖമായിട്ട് ഗ്യാസ് പോകുന്ന ഹവ പുറത്തു പോകുന്ന ആളുകളുണ്ട്, സാധാരണ ആളുകൾക്കല്ല. ഇതേപോലെ തന്നെ നമ്മുടെ മൂത്രവാർച്ച അല്ലെങ്കിൽ മൂത്രം നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകളെ പോലെ തന്നെയാണ് ഇങ്ങനെ കാറ്റ് നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾക്കും അവർ നിസ്കാരം അടക്കേണ്ടതില്ല. അവസാനം അങ്ങനെയാണ് ദീനിന്റെ കാഴ്ചപ്പാട്. അടുത്ത എന്റെ ചോദ്യം, ഇവിടെ ചോദ്യങ്ങൾ ഇപ്പോൾ ഇവിടെ 5, 3, 8 ചോദ്യങ്ങൾ പിന്നിട്ട് പോയിട്ടുണ്ട്. 8 ചോദ്യങ്ങൾ ഇവിടെ പിന്നിട്ട് പോയിട്ടുണ്ട്. അടുത്തെന്റെ ചോദ്യം അത് ബ്ലൂവിനോടാണ്, ബ്ലൂ വിഭാഗത്തോടാണ് എന്റെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരെ കുറിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന മുഅ്മിനീങ്ങൾക്ക് ഉമ്മമാരാണ് അവർ, അവരെ മറ്റാരും വിവാഹം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിന് ശേഷം മറ്റാർക്കും വിവാഹം ചെയ്യാൻ പാടില്ല, അവർ നമ്മുടെ എല്ലാം ഉമ്മമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഏറ്റവും അവസാനമായി മരണപ്പെട്ടതാരാണ്? ബ്ലൂ ആണ് ഉത്തരം നൽകേണ്ടത്. ഏറ്റവും അവസാനമായി വഫാത്തായ, ഈ ലോകത്തോട് വിട പറഞ്ഞ മഹദി നമ്മുടെ ഉമ്മയായ ആരാണ്, ആരെയാണ് അങ്ങനെ അവസാനമായിട്ട് മരണപ്പെട്ടത് എന്നാണ് എന്റെ ചോദ്യം. ഏതായാലും ഇവിടെ ശരിയായ ഉത്തരം തന്നെയാണ് ബ്ലൂവിന്റെ ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. ബ്ലൂവിന്റെ ആളുകൾക്ക് ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട്. വീണ്ടും പോയിന്റ് ബ്ലൂവിലേക്ക് പോകുന്നു. പോയിന്റിന്റെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. 6, 3, 9 ചോദ്യങ്ങൾ ഇവിടെ വന്നു. ഉമ്മ സലമ റളിയല്ലാഹു അൻഹു, ഉമ്മ സലമ റളിയല്ലാഹു അൻഹ ആണ് അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് വഫാത്തായത്. ഉമ്മ സലമ റളിയല്ലാഹു അൻഹയാണ്. എന്റെ അടുത്ത ചോദ്യം ഗ്രീനിനോടാണ്, ഗ്രീനിനോടാണ്. ഒരുപക്ഷെ വളരെ സിമ്പിൾ ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ആദ്യമായി വഫാത്തായത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ആദ്യമായി വഫാത്തായത് ആരാണ്? വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിയുന്നുണ്ടല്ലോ. രണ്ടിലും തലയിടുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ, രണ്ട് സ്ഥലത്ത്. നമ്മുടെ ഈ നാട്ടില് ഒരു മത്സ്യമുണ്ട്, പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഞ്ഞിലെന്ന് പറയും, അത് വാലും തലയും രണ്ട് ഭാഗത്ത് ഉപയോഗിക്കും. ഏതായാലും അതുപോലത്തെ ചില ആളുകൾ കാണുന്നുണ്ട്. ഏതായാലും ഖദീജ റളിയല്ലാഹു വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇത് ഞാൻ ആദ്യം ചോദിച്ചെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കൺഫ്യൂഷൻ ആകുമായിരുന്നു, ആരെങ്കിലൊക്കെ വ്യത്യസ്തമായ ഉത്തരം നൽകാൻ സാധ്യതയുണ്ടായിരുന്നു. ഖദീജ ബി റളിയല്ലാഹു വഫാത്തിന് ശേഷം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ഭാര്യമാരെ വിവാഹം ചെയ്തത്. ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റാരെയും വിവാഹം ചെയ്തിട്ടില്ല. എന്റെ അടുത്ത ചോദ്യം, ബ്ലൂവിനോടാണ് അടുത്ത ചോദ്യം. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. ബദർ എന്ന് പറഞ്ഞാൽ അത് ഹഖിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ വേർതിരിച്ച വലിയൊരു സ്ഥാനമുള്ള ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ, ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് സഹാബാക്കളിൽ പ്രത്യേകമായി അവർക്ക് സ്ഥാനമുണ്ട്. ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക്, ബദറിൽ ഷഹീദായ ആളുകൾക്കല്ല, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് തന്നെ അവർക്കെന്തുണ്ട്, സഹാബാക്കളുടെ ഇടയിൽ പ്രത്യേക സ്ഥാനമുണ്ട്. അവരെ എല്ലാം അത് വളരെ സ്ഥാനമുള്ളതാണ്. ഈ യുദ്ധം നടന്നത് ഏത് ദിവസമായിരുന്നു? 7 ദിവസങ്ങളിൽ ഏത് ദിവസമായിരുന്നു ബദർ യുദ്ധം നടന്നത്? ഉത്തരം നൽകേണ്ടത് ബ്ലൂ ആണ്. ഏത് ദിവസത്തായിരുന്നു? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി പോലത്തെ ദിവസങ്ങളിൽ ഏത് ദിവസത്തിലായിരുന്നു ബദർ യുദ്ധം നടന്നത് എന്നാണ് എന്റെ ചോദ്യം. ഹിജ്റ 2-ാം വർഷമാണ് ബദർ യുദ്ധം നടന്നത്. റമദാനിലാണ്
റമദാൻ 17-നാണ് നാം ബദരീങ്ങളാണ്ട് ഒക്കെ കൊണ്ടാടൽ. ഏതായാലും രണ്ടാളുകൾ വെള്ളി എന്ന് പറയുമ്പോൾ ഇനി സാധ്യത ഗ്രൂപ്പിന് നഷ്ടപ്പെടുത്തേണ്ട എന്ന രീതിയിൽ അബു ഹസൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉത്തരം ഇവിടെ നൽകിയിട്ടുണ്ട്. അത് തിങ്കൾ എന്നാണ്, തിങ്കൾ എന്നാണ് അബു ഹസൻ നൽകിയിട്ടുള്ളത്. ഏതായാലും ശരി, നേരത്തെ ദുൽദുലും അബു മിസാജയൊക്കെ ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, വെള്ളിയാഴ്ച തന്നെയാണ് ബദർ യുദ്ധം നടന്നത്. അങ്ങനെ 10 ചോദ്യങ്ങൾ ഇവിടെ പിന്നിടുമ്പോൾ 10 ചോദ്യം ഇവിടെ പിന്നിടുമ്പോൾ അടുത്ത എന്റെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് 11 ചോദ്യം, സോറി 7-1-11 ചോദ്യം പിന്നിടുമ്പോൾ ഞാൻ ഇവിടെ ചോദ്യം ചോദിക്കുന്നത് ഗ്രീനിനോടാണ്. ഇന്ന് ഒരു ചോദ്യം മാത്രമേ ഒരു വിഭാഗത്തിന്റെ ആൻസർ മറ്റൊരു വിഭാഗത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് എന്റെ കണക്കുകൂട്ടൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിവാഹം ചെയ്ത പല മഹദികളും മുൻപ് വിവാഹം ചെയ്യപ്പെട്ടവരാണ്. നേരത്തെ പല ആളുകളും ഒന്നോ രണ്ടോ ആളുകളൊക്കെ വിവാഹം ചെയ്തതും അവരൊക്കെ ഒഴിവാക്കിയതുമായിട്ടുള്ള സ്ത്രീകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത്. എന്നാൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ മാത്രമാണ് കന്യകയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണെന്ത് കന്യകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ എത്ര വയസ്സായിരുന്നു എന്ന ചോദ്യം. ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ എത്ര വയസ്സായിരുന്നു? 18 വയസ്സോ 19 വയസ്സ്? 9 വയസ്സ്. 9 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹം ചെയ്ത സമയമാണ്. ചോദ്യം അങ്ങോട്ട് ഞാൻ കൊണ്ടുപോയപ്പോൾ നിങ്ങളുടെ ചിന്ത അങ്ങോട്ട് പോയതാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ എത്ര വയസ്സായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല ഗ്രീനിന്. 18 എന്നൊക്കെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വഫാത്താകണ്ടേ? 10 വർഷം മദീനയിൽ ജീവിച്ചു, അപ്പൊ തന്നെ 19 വയസ്സോളം ആയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം ചെയ്തു, മദീനയിൽ ജീവിച്ചു. ഏതായാലും ശരിയായ ഉത്തരം വരാത്തത് കൊണ്ട് ഇവിടെ ഞാനൊരു പോയിന്റ് മാറിക്കൊടുക്കണം എന്ന് കരുതിയതായിരുന്നു. അതുകൊണ്ട് അതിനിടയിൽ അൽസാഹർ കോൾഡ് സ്റ്റോർ ശരിയായ ഉത്തരം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും മബ്രൂഖ്. 5-ാമത്തെ പോയിന്റിലേക്ക് അൽസാഹർ കോൾഡ് സ്റ്റോർ ഗ്രീൻ വിഭാഗത്തെ എത്തിച്ച് വെറും 2 പോയിന്റിന്റെ മാത്രം വ്യത്യസ്തയിലാണ് ഇപ്പോൾ ഇവിടെ മത്സരം മുന്നോട്ട് പോകുന്നത്. 66 വയസ്സായിരുന്നു മഹദി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വഫാത്താകുമ്പോൾ ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം വളരെ സിമ്പിളാണ്. ഓരോരോ നബിമാരെയും അള്ളാഹു പറഞ്ഞയച്ചത് ഓരോ വിഭാഗം ജനങ്ങളിലേക്കാണ്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടത് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ജിന്നിലേക്കും മിൻസിലേക്കും ഒക്കെ വരാൻ പോകുന്ന ഏതൊക്കെ വിഭാഗം ആളുകളുണ്ടോ അവരിലേക്കൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിച്ചത്. ഹൂദ് നബിയെ ആദ്യ സമൂഹത്തിലേക്കാണെങ്കിൽ സ്വാലിഹ് നബിയെ സമൂദ് വംശത്തിലേക്കാണ് അള്ളാഹു നിയോഗിച്ചതെങ്കിൽ ഇബ്രാഹിം നബിയെ ഏത് വിഭാഗത്തിലേക്കാണ് അള്ളാഹു നിയോഗിച്ചത്? എന്റെ ചോദ്യം, ഇബ്രാഹിം നബിയെ അള്ളാഹു നിയോഗിച്ചത് ഏത് വിഭാഗം ജനങ്ങളിലേക്കാണ്? ഉത്തരം നൽകേണ്ടത് ബ്ലൂ ആണ്. ബ്ലൂ ആണ് ഉത്തരം നൽകേണ്ടത്, ബ്ലൂ ആണ് ഉത്തരം നൽകേണ്ടത്. അതുകൊണ്ട് മറ്റാളുകൾ പെട്ടെന്ന് അറിയാതെ പോകുന്നതാണ്. ബ്ലൂവിന്റെ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടല്ല. ഇടയ്ക്ക് ഞാൻ പറയാൻ വിടുന്നതാണ്, ഇബ്രാഹിം നബിയെ അള്ളാഹു നിയോഗിച്ചത് ഏത് വിഭാഗം ജനങ്ങളിലേക്കാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഇസ്രായേൽ, ബനു ഇസ്രായേൽ എന്ന ഉത്തരം വന്നിട്ടുണ്ട്. പല വിഭാഗങ്ങൾ അള്ളാഹു ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, പല വിഭാഗം ജനങ്ങളും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലും ശരിയായ ഉത്തരം തന്നെയാണ് ദുൽദുലിലൂടെ വന്നത്. നേരത്തെ ലാംബ് സ്ട്രോക്ക് അല്ലെ, ലാംബ് സ്ട്രോക്ക് അങ്ങനെ തന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്ന പേര്. എനിക്ക് ഇതിന്റെ അർത്ഥമോ വാക്കിന്റെ ഉദ്ദേശമോ എനിക്കിവിടെ പിടുത്തം കിട്ടുന്നില്ല. ഏതായാലും ബ്ലൂവിന്റെ അവസരമായിരുന്നു, ബ്ലൂവിനാണ് പോയിന്റ് നൽകുന്നത്. ബ്ലൂവിന്റെ 0.8 എന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ
അഞ്ച് എന്ന രീതിയിൽ മൂന്ന് പോയിന്റ് മാത്രമാണ്. അടുത്ത അവസരം നിങ്ങൾക്കാണ്, ഗ്രീനിനാണ് അടുത്ത അവസരം ഞാൻ നൽകുന്നത്. വലിയ വലിയ ധിക്കാരികളൊക്കെ ഈ ഭൂമി ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും ധിക്കാരത്തിൽ വരുന്ന പല ആളുകളുമുണ്ട്. പല ആളുകളും പല അവകാശങ്ങളും ഉന്നയിച്ചു, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി, അടക്കി ഭരിച്ചു, ഇങ്ങനത്തെ ആളുകളൊക്കെ അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാള് അവരുടെ ജനങ്ങളോട് പറഞ്ഞു, അള്ളാഹു ഒന്നുമല്ല നിങ്ങളുടെ ദൈവം, അന റബ്ബുക്കുമുല്ല അല, ഞാനാണ് നിങ്ങളുടെ വലിയ ദൈവം എന്ന് പറഞ്ഞ ആളാരാണ്? ഗ്രീനാണ് ഉത്തരം നൽകേണ്ടത്. അന റബ്ബുക്കുമുല്ല അല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവം, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് എന്ന് വാദിച്ച ഒരു ധിക്കാരിയായ ഭരണാധികാരി ആരായിരുന്നു? ഏതായാലും ഇവിടെ ശരിയായ ഉത്തരം തന്നെയാണ് ഗ്രീനിന് വേണ്ടി എല്ലാ ആളുകളും നൽകിയിട്ടുള്ളത്. എല്ലാ ആളുകളും ഫിറഔനാണ് അങ്ങനെ അന റബ്ബുക്കുമുല്ല അല എന്ന കാര്യം പറഞ്ഞ് ആ വാദം ഇവിടെ ഉന്നയിച്ചത്. പക്ഷേ അള്ളാഹു വളരെ നിസ്സാരനാക്കി, അത് നൈൽ നദിക്ക് വേണ്ടി ഒരുക്കി വെച്ചു ആ ഫിറഔനിനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സമയം കഴിഞ്ഞു പോയിട്ട് അംഗീകരിച്ചിട്ട് കാര്യമില്ല. അടുത്ത എന്റെ ചോദ്യം, അതിനുത്തരം നൽകേണ്ടത് ബ്ലൂ ആണ്. ഏതായാലും ഇവിടെ ആറ് എട്ട് എന്ന രണ്ട് പോയിന്റിന്റെ മാറ്റത്തിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ക്വിസ് മാസ്റ്ററിലേക്ക് ഒരു പോയിന്റ് നിങ്ങൾ നൽകിയിട്ടില്ല. രണ്ടായത്തുകളെ കുറിച്ചുള്ള ഒരു ഭാഗമാണ്, ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു അർശിന്റെ താഴെയുള്ള നിധിയിൽ നിന്നാണ് ഇതിനെ എനിക്ക് നൽകപ്പെട്ടത്. ഈ രണ്ടായത്തുകൾ അർശിന്റെ താഴെയുള്ള നിധിയിൽ നിന്നാണ് നൽകപ്പെട്ടത്. ഇത് രണ്ടും നിങ്ങളുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പഠിപ്പിക്കുക. ഈ രണ്ടായത്തുകൾ നിങ്ങളുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പഠിപ്പിക്കുക. ഏതാണ് ഈ രണ്ടായത്തുകൾ? അള്ളാഹു പറയും, റസൂൽ പറയുന്നു, അർശിന്റെ താഴെയുള്ള നിധിയിൽ നിന്നാണ് അള്ളാഹു എനിക്ക് ഈ രണ്ടായത്തുകൾ നൽകിയത്. ഇത് നിങ്ങളുടെ മക്കൾക്കും ഭാര്യമാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ നിങ്ങൾ പഠിപ്പിക്കണം എന്ന് അള്ളാഹുവിന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒരാൾക്ക് രണ്ട് ഉത്തരം നൽകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് രണ്ട് ഉത്തരം നൽകൽ പാടില്ല, അത് നമ്മുടെ പഴയ നിയമമാണ്, പുതിയ നിയമമല്ല. പുതിയ നിയമം ഗ്രീനിന്റെ ആളുകൾ ബ്ലൂവിന്റെ അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമാണ് പുതിയ നിയമം. ഏതായാലും ഇവിടെ ആയത്തുൽ കുർസി രണ്ടായത്തല്ല, ആയത്തുൽ കുർസി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എത്രക്ക് നിർത്തണമെങ്കിലേ ജല്ദലേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇങ്ങനൊക്കെ നിർത്തണമെങ്കിൽ ഞാനിപ്പോ എന്താ ചെയ്യ? ഏതായാലും ഇവിടെ സി എം അലി അനമംഗാളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഞാൻ ചോദിക്കുന്നത് ആയത്തുൽ കുർസിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് പറയുന്നത്. ഏതായാലും ഞാൻ ചോദ്യം ഗ്രീനിന് വേണ്ടി കൈമാറുന്നു, ഇവിടെ ഉത്തരം സ്വീകരിക്കാൻ പറ്റുന്നതല്ല. ഏതാണ് ഈ രണ്ടായത്തുകൾ? അവർ പറഞ്ഞത് ശരിയല്ല, ആയത്തുൽ കുർസി അല്ല, ആയത്തുൽ കുർസി രണ്ടായത്തുകളല്ല. ഗ്രീൻ അതിന്റെ ഉത്തരം നൽകണം, ഗ്രീൻ അതിന്റെ ഉത്തരം നൽകണം. കേൾക്കുന്നില്ലേ ആരും? എവിടെ പോയി ഗ്രീൻ? ഞാൻ ഡി സി ആയോ? ഞാൻ ഡി സി ആയോ? ഓക്കെ, അല്ല ശരിയായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഉത്തരം ദുൽദുൽ നൽകിയിട്ടുണ്ട്, ഞാനത് സ്വീകരിച്ചിട്ടില്ലാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഉത്തരം ദുൽദുൽ നൽകിയിട്ടുണ്ട്, അത് മറ്റൊന്നുമല്ല, ആമിന റസൂല ബിമ ഉൻസിലഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ തുടങ്ങുന്ന ആയത്ത്. അതിന് റബ്ബന ലാ തുസി, പിന്നെ രണ്ടായത്തുകളായിട്ടാണെന്ത്, അങ്ങനെ രണ്ട് വിഭാഗം രണ്ടായത്തുകളായിട്ടാണ് അൽബക്കറയുടെ അവസാനത്തെ രണ്ടായത്തുകൾ. നമ്മൾ ആമിന റസൂൽ എന്ന് മൊത്തം പറയാറുണ്ടെങ്കിലും രണ്ടായത്തുകളാണ്. ഏതായാലും ബ്ലൂവിന്റെ അവസരമാണ് ഗ്രീൻ ഇവിടെ ഉപയോഗപ്പെടുത്തിയത്. നേരത്തെ ഗ്രീനിന്റെ ഒരു അവസരം ബ്ലൂ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഏതായാലും ഇവിടെ ഒരു പോയിന്റിന്റെ മാറ്റം. ഇനി ദുൽദുൽ ഇതുപോലെ ഒന്നും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തിരുത്തരുത് കേട്ടോ. ഏതായാലും അടുത്ത എന്റെ ചോദ്യം,
അപ്പോ നമുക്കിവിടെ ഈ ആമൻ റസൂലിന്റെ മഹത്വം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ആമൻ റസൂലു അത് അള്ളാഹു അർശിന്റെ താഴെയുള്ള നിധിയിൽ നിന്നാണ് അള്ളാഹു ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി കൊടുക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു, നമ്മുടെ മക്കൾക്കും സ്ത്രീകൾക്കൊക്കെ ഈ രണ്ട് ആയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിന്റെ മഹത്വങ്ങൾ പല സ്ഥലങ്ങളും വിവരിക്കുന്നുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ കഴിയുന്ന ആളുകളൊക്കെ പതിവാക്കല് നല്ലതാണ്. ഏതായാലും എന്റെ ചോദ്യം, ഓ ശരി അങ്ങനെയാണല്ലേ, അത് ശരി അങ്ങനെയാണ്. അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തീർത്തേ, രണ്ട് ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ആമിൻ റസൂലും പിന്നതുപോലെ ആയത്തിൽ കുറിച്ചും. അപ്പൊ ശരിയാണ്, ഇങ്ങനെ ശരി അവസരം നഷ്ടപ്പെടുത്തി, കുഴപ്പമില്ല. ഇൻഷാല്ലാ എന്റെ അടുത്ത ചോദ്യം, അടുത്ത എന്റെ ചോദ്യം, പരിശുദ്ധ ഖുർആനെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ ഞാൻ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. നേരത്തെ ബ്ലൂവിന് ഒരു അവസരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ നഷ്ടപ്പെടുത്തിയ അവസരം തിരിച്ചു കിട്ടുന്ന ഒരു ഉത്തരമായിരിക്കും ഇത്. എല്ലാ ആയത്തുകളുടെയും അവസാനം സീന് കൊണ്ട് അവസാനിക്കുന്ന സൂറത്ത് ഏതാണ്? എല്ലാ ആയത്തുകളുടെയും അവസാനം സീന് കൊണ്ട് അവസാനിക്കുന്ന, ഇവിടെ അവസരം നിങ്ങൾ സോറി ശരിയാണ്, പിന്നെ ഗ്രീനിന് തന്നെയാണ് അവസരം. സോറി സോറി, ഞാൻ ഇടയ്ക്ക് മാറി പോകുന്നത്. ഗ്രീനിന് അഹമ്മദ് ഏജ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അവസരം മറ്റേ ഉപയോഗിച്ചതാണ്. ഭൂമി സാജ് എന്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ്. ഏതാ സൂറത്തുന്നാസ്? സൂറത്തുന്നാസാണ് എല്ലാ ആളുകളും ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട്. എല്ലാ ആയത്തുകളുടെയും അവസാനം ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശരരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ വസ്വസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഏതായാലും ഇനി ടൈ ആയിട്ട് മുന്നോട്ട് പോകുന്നത് എട്ട് എട്ട് എന്ന രീതിയിലാണ്. എട്ട് എട്ടും 16 ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയി. 16 ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ചോദ്യം, അടുത്ത ചോദ്യം ബ്ലൂവിനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മൂന്ന് പള്ളികളെ കുറിച്ചുള്ള പ്രത്യേകതകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്നത് ഒരു ലക്ഷം, അതുപോലെ അതിന്റെ താഴെയായിട്ട് മസ്ജിദുൽ നബവിയിൽ, അതിന്റെ താഴെയായിട്ട് മസ്ജിദുൽ അഖ്സയിൽ, ഇങ്ങനെ മൂന്ന് പള്ളികൾ നിസ്കരിക്കുന്നതിന് മാത്രമാണ് പ്രത്യേകമായിട്ടുള്ള കൂലി. മറ്റുള്ള പള്ളികളുടെയൊക്കെ നിസ്കാരം ഒരുപോലെയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച പള്ളികൾ, അതിനൊക്കെ ഒരു പ്രത്യേകത വേറെയുണ്ടെങ്കിലും ശരി, പള്ളി എന്ന രീതിയിൽ പ്രത്യേകത ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ആദ്യമായി ഏറ്റെടുത്ത ദൗത്യം ഒരു പള്ളി നിർമ്മിക്കുക എന്നതാണ്. അതിനുവേണ്ടി രണ്ട് യതീമക്കളുടെ സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണം കൊടുത്തു വാങ്ങി. ഈ പണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ പള്ളി വാങ്ങാൻ വേണ്ടി നൽകിയതാരാണ്? മസ്ജിദുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി ഉണ്ടാക്കാൻ വേണ്ടി പണം നൽകിയത്, അതാണ് എന്റെ ചോദ്യം. ചോദ്യം ശരിക്കും ചെയ്തിട്ടില്ല ഞാൻ. എത്തിമക്കളുടെ പേരല്ല ചോദിച്ചത്, സഹേല സുഹേലാണ്. എത്തിമക്കൾ ശരിയാണ്, അവർക്ക് ഭൂമി വാങ്ങാൻ വേണ്ടി പണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതാണ്. വെറുതെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്വീകരിച്ചില്ല. പക്ഷെ അവർക്ക് വേണ്ടി പണം നൽകി. അവരിങ്ങോട്ട് പണം നൽകുമല്ലോ, അവരാണ് അതിന്റെ ഉടമ. ആ ഉടമക്ക് വേണ്ടി പണം നൽകിയത് ആരാണ്? ആരാണ് ആ പണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പണം നൽകിയത് ആരാണെന്നാണ് ചോദ്യം. ഏതായാലും ഇവിടെ ഒരു ഉത്തരം വന്നിട്ടുള്ളത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമാണ്. കോടീശ്വരനാണ്, വലിയ പണക്കാരനാണ്. സാധ്യതയുണ്ട് അബു മിസാജ്, അതുപോലെ അബു ഹസൻ ഒക്കെ പറയുന്ന ഏതായാലും ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ ഭൂമിയുടെ ഉടമ രണ്ട് യതീമക്കളായിരുന്നു. അവര് പേരാണ് സഹേല സുഹൈല്. ആ സ്ഥലത്താണ് പള്ളി ഉണ്ടാക്കിയത്. അവര് വെറുതെ നൽകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പണം കൊടുത്ത് വാങ്ങി. 10 ദീനാറാണ് കൊടുത്തത്. പക്ഷെ ആ 10 ദീനാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി ആര് കൊടുത്തു എന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം ബ്ലൂവിന് നൽകാൻ കഴിഞ്ഞോ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നതുകൊണ്ട് അത് നാം ഗ്രീനിലേക്ക് ചാൻസ് കൊടുക്കുന്നു. ആരാണ് ആ പണം നൽകിയത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആയിരിക്കും അല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഗ്രീന് ഒരു ഉത്തരം നൽകിയിട്ടുള്ളത് അബ്ദുറഹ്മാൻ എന്നാണ്. അബ്ദുറഹ്മാൻ എന്ന സ്വഹാബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിയിട്ട് ആ പള്ളി ഉണ്ടാക്കാനുള്ള
സ്ഥലത്തിന്റെ കാശ് കൊടുത്തത്, 10 ദീനാറ് കൊടുത്തതെന്നാണ്. വേറെ ആരെയും ഉത്തരം നൽകുന്നുണ്ടോ? ഗ്രീനിന് വേണ്ടിയിട്ട് നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ബ്ലൂവിനെ മികച്ച് ഒരു പോയിന്റ് മുകളിലേക്ക് വരാൻ ഉള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വൈകിയാണെങ്കിലും പല ആളുകളും ഇവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ച് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് വീണ്ടും തഷ്രീഫ് വീണ്ടും പറയുന്നു. എന്നാൽ അൽ മുത്തഖീൻ എന്ന മാഷാ അല്ലാ അൽ മുത്തഖീൻ ഒക്കെ ഇവിടെ ഉണ്ടല്ലേ, റമദാനിക്ക് മാത്രമേ നമ്മളിങ്ങനെ നേരിട്ട് കാണാറുള്ളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഈ ശരിയായ ഉത്തരം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി 10 ദീനാറ് നൽകിയത്. ഒരു പോയിന്റ് മികച്ച് ഇവിടെ ബ്ലൂവിനെ മറികടന്നിട്ടുണ്ട് ഗ്രീന്. ഒരു പോയിന്റ് അവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. എന്റെ അടുത്ത ചോദ്യം മസ്ജിദ് നബവിയെ കുറിച്ച് തന്നെയായിട്ട് മസ്ജിദ് നബവിയെ കുറിച്ച് തന്നെയാകട്ടെ എന്റെ അടുത്ത ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മസ്ജിദ് നബവി നിർമ്മിച്ചു, അതായിരുന്നു ഭരണസ്ഥിര കേന്ദ്രം. വെറും പള്ളി വിക്രം സലാത്തും മാത്രമല്ല അവിടെ നടക്കുന്നത്, ഭരണസ്ഥിര കേന്ദ്രമായിരുന്നു. അങ്ങനെ ആദ്യമായി ചെറിയൊരു പള്ളി ഉണ്ടാക്കി, ഖിബ്ല മാറി, അല്പം വീണ്ടും വികസിപ്പിച്ചു. ചോദ്യം ആരോടാണ് അല്ലേ? ഇവിടെ ഗ്രീനിനോടാണ് ചോദ്യം. ചോദ്യം ഗ്രീനിനോടാണ്, ചോദിച്ചു നന്നായി. ഗ്രീനിനോടാണ് ചോദ്യം. ഗ്രീനിന്റെ അവസരം, നേരത്തെ ബ്ലൂവിന്റെ അവസരം നിങ്ങൾക്ക് കിട്ടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിന് ശേഷം 4 ഖലീഫമാർ വന്നു. ഖുലഫാഉർ റാഷിദീൻ എന്ന് പറയുന്ന പേരുള്ള 4 ഖലീഫമാർ വന്നു. ഇവരിൽ 2 പേര് പള്ളി വികസിപ്പിച്ചു, 2 പേര് പള്ളി വികസിപ്പിച്ചില്ല. 2 പേരാരൊക്കെയാണ്? വികസിപ്പിച്ച 2 പേരാരൊക്കെയാണ്? പള്ളിയിൽ പുനർനിർമ്മാണം നൽകി, അത് കൂടുതൽ നീട്ടി ഉണ്ടാക്കി 2 പേര്. എന്നാൽ 2 പേര് അതിൽ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്തതായ ചരിത്രങ്ങൾ കാണുന്നില്ല. പള്ളി വികസിപ്പിച്ച 2 പേരാരൊക്കെയാണ്? പെട്ടെന്ന് ഉത്തരം നൽകണം, ഇതൊന്ന് നീട്ടിക്കൊണ്ടാൻ പറ്റും. 4 പേരുള്ളൂ, 4 ഖലീഫമാരാണ്. അതുകൊണ്ട് ഉത്തരം ഏതൊക്കെ, ഞാൻ ഇവിടെ എല്ലാവരും പേര് വന്നിട്ടുണ്ടല്ലേ, ഇവിടെ എല്ലാവരും പേര് വന്നിട്ടുണ്ട്. അഹമ്മദ് യജി ഉമർ റളിയല്ലാഹുനും അലി റളിയല്ലാഹുനും പറയുമ്പോൾ മുസ്തഫ മുത്തു ഉമർ റളിയല്ലാഹുനും ഉസ്മാൻ റളിയല്ലാഹുനും എന്ന് പറയുന്നു. എന്നാൽ മുഹമ്മദ് നിഹാല് പറയുന്നത് ഉമർ റളിയല്ലാഹുനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനും, പിന്നെ അൽ മുത്തഖീൻ ഉമർ ഉസ്മാൻ അല്ലെ. ഏതായാലും ശരിയായ ഉത്തരം മുസ്തഫ മുത്തു പറഞ്ഞതും അൽ മുത്തഖീൻ പറഞ്ഞതൊക്കെയാണ്. അബൂബക്കർ റളിയല്ലാഹുനും കാര്യമായി അതിലൊന്നും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആ പള്ളി തന്നെയായിരുന്നു. അലി റളിയല്ലാഹുനും അവസാനമായിട്ടും അതിൽ ചെയ്തില്ല, അതിനുശേഷമാണ് പിന്നെ വികസനങ്ങളൊക്കെ വന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവാണ് കാര്യമായ കാതലായ മാറ്റങ്ങളൊക്കെ വരുത്തിയത്, ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്റെ ഭരണകാലത്തും അല്പം വികസനങ്ങളൊക്കെ പള്ളി വലുതാക്കലും കാര്യങ്ങളൊക്കെ നൽകി വന്നിട്ടുണ്ട്. എന്നാൽ 2 പേര് ഒന്നും ചെയ്തിട്ടില്ല. ശരിയായ ഉത്തരം നൽകിയത് ഗ്രീന് തന്നെയാണ്, ഗ്രീനിന്റെ അവസരം തന്നെയാണെന്നും. അടുത്ത ചോദ്യം ബ്ലൂവിലേക്കാണ് പോകുന്നത്, ബ്ലൂവിന്റെ അവസരമാണ്. ഏതായാലും 2 പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ മികച്ചു നിൽക്കാനായിട്ടുണ്ട് ബ്ലൂവിനേക്കാളും. ഇനി ഇതുപോലത്തെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്കത് മറിച്ചു പിടിക്കാം. ഏതായാലും ഇന്നത്തെ 18 ചോദ്യം പിന്നിടുമ്പോഴും ക്വസ്റ്റ്യൻ മാസ്റ്ററിലേക്ക് ഒരു ചോദ്യം, ഒരു പോയിന്റ് പോലും നിങ്ങൾ നൽകിയില്ല എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെ ആയിക്കോട്ടെ, ഒരു പോയിന്റ് തരില്ലല്ലേ, നിങ്ങൾ ഉറപ്പിച്ചു നിൽക്കല്ലേ. ഓക്കെ, ഞാൻ നോക്കാം. ഇന്ന് ഇ പി പറഞ്ഞ ചോദ്യം, ഞാൻ ചോദ്യവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹുവിന് 4 ഖലീഫമാർ കാലഘട്ടം കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പള്ളി മസ്ജിദ് നബവി വികസിപ്പിച്ചത് എന്നത് ഞാൻ പറഞ്ഞു. അലി റളിയല്ലാഹുവിന് ശേഷം ആരാണ് പള്ളി വികസിപ്പിച്ചതാണ് ചോദ്യം. ആരാണ് പള്ളി വികസനം നടത്തിയത്? അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിന് ശേഷം മസ്ജിദ് നബിയിലെ വികസനം ആര് നടത്തി? അലിയല്ലാഹുവിന്റെ വാലിക്കും സ്ലാം വറഹ്മത്തുള്ളാഹി അലൈഹി വസല്ലം ഒക്കെ പഴയ ആളുകളൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. പെട്ടെന്ന് ഉത്തരം നൽകണം, ബ്ലൂവിന്റെ അവസരമാണ്, ബ്ലൂവിന്റെ അവസരം നഷ്ടപ്പെടുത്തരുത്. ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷം ആരാണ് പള്ളി പുനർനിർമ്മിച്ചത് എന്നതാണ് എന്റെ ചോദ്യം. ആരുടെ ഭരണകാലത്താണ്? വീണ്ടും ഒരു പോയിന്റ് നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ബ്ലൂവിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഉത്തരങ്ങൾ. മുആവിയ
മുആവിയ റളിയല്ലാഹു അൻഹു ഉമർതു ഉമർതു എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണ് ഉമർതു ഉമർ രണ്ടാമൻ എന്ന് പറയുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഇവിടെ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല, ഉത്തരം നൽകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതും ഇന്ന് ഗ്രീനിന്റെ ഭാഗത്തേക്ക് അവരുടെ അവസരമാണ്, അവരുടെ അവസരമായിരിക്കും. ഒരു പക്ഷേ ഗ്രീൻ പറയണം ആരാണ് ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷം പള്ളി പുനർനിർമ്മിച്ചത്. കാത്തു നിൽക്കണം ഓരോരുത്തര് ചോദ്യമായിട്ട്. ഇങ്ങനെ സൗകര്യം നടന്നാൽ ഞാൻ ഈ രീതി തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റത് ഒരു പക്ഷേ ഒരു ആളുകൾക്ക് മാത്രം ഉത്തരം പെട്ടെന്ന് അടിച്ച് കിട്ടുന്നൊരവസരം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മാറ്റിയിട്ടാണ് ഞാനിങ്ങനെ മറ്റു രീതിയിലേക്ക് നമ്മളേക്ക് പ്രോഗ്രാം. വലീദ് ബിൻ അബ്ദുൽ മലിക് അൽ വാഫി, ശരിയായ. വലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. ഏതായാലും വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ കാലഘട്ടത്തിന് ശേഷം മസ്ജിദ് നബവി പുനർനിർമ്മിച്ചത്. അടുത്ത ചോദ്യം വീണ്ടും ഗ്രീനിലേക്കാണ്, ഗ്രീനിന്റെ അവസരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സമയത്തും പള്ളികളെ കുറിച്ച് പറയുമ്പോൾ മസ്ജിദ് ഹറാം, പള്ളി മസ്ജിദ് ഹറാം എന്ന് പറയും. അത് മക്കത്തെ പള്ളിയെ കുറിച്ച് മസ്ജിദ് അഖ്സ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫലസ്തീനിലുള്ള പള്ളിയെ കുറിച്ച് പറയും. നമ്മൾ പറയും മസ്ജിദ് നബവി, മസ്ജിദ് നബവി നബിയുടെ പള്ളി എന്ന് പറയും. മസ്ജിദ് മദീനയിലെ പള്ളിയെ കുറിച്ച്, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പള്ളിയെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയായിരുന്നു പറയുന്നത്? ആ വാക്ക് ഏതായിരുന്നു? ആ അറബി വാക്ക് എന്തായിരുന്നു? അതാണ് എന്റെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മസ്ജിദ് നബവിയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? ഏതായാലും ഇവിടെ അഹമ്മദ് ഏജി ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്, അത് മറ്റൊന്നല്ല മസ്ജിദി, മസ്ജിദി. ഏതായാലും ശരിയായ ഒന്നുകൂടെ അത് മനസ്സിലാകുന്ന രീതിയിൽ ലാം സ്ട്രോക്ക് എന്ന ഇടയിൽ നിന്ന് ഉത്തരം വന്നിട്ടുണ്ട്. മസ്ജിദി എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹാദ മസ്ജിദി എന്നൊക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വന്തം പള്ളി, എന്റെ പള്ളി എന്നായിരുന്നു എപ്പോഴും വിശേഷിപ്പിച്ചിരുന്നത്. അല്ലാതെ മസ്ജിദ് നബവി എന്നോ വേറെന്തെങ്കിലും പേരിലായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത എന്റെ ചോദ്യം അത് ബ്ലൂവിനാണ്. അടുത്ത അവസരം ബ്ലൂവിനാണ് അല്ലേ? അതെ, ബ്ലൂവിനുള്ള അവസരമാണ് അടുത്തത്. അലി റളിയല്ലാഹുവിന്റെ ചോദ്യം മുഴുവനായി കേൾക്കണം. ആദ്യം പെട്ടെന്ന് ഉത്തരം നൽകി, നിങ്ങളുടെ അവസരമാണതുകൊണ്ട് വേറെ ആരും ഉത്തരം നൽകില്ല, അതുകൊണ്ട് ചോദ്യം പൂർണ്ണമായിട്ട് കേൾക്കണം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്കൊരു പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം കൊണ്ട് കഫം ചെയ്തിട്ടാണ് മറവ് ചെയ്തത്. ഇനി അതിലും വലിയ ഭാഗ്യം ലോകത്തൊരാൾക്ക് കിട്ടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം കൊണ്ട് കഫം ചെയ്തത് കൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയെ മറവ് ചെയ്തത്. എന്തായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ പേര്? ബ്ലൂവിനോട് ചോദ്യം, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ പേരെന്തായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറ്റണം കേട്ടോ, ദുൽദുൽ നേരത്തെ പറഞ്ഞ പോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറ്റണം. ഏതായാലും ഫാത്തിമ എന്നൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഫാത്തിമ ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം കൊണ്ടാണ് കഫം ചെയ്തത്. ഏതായാലും ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. അലി റളിയല്ലാഹുവിന്റെ ഉമ്മയാണ് മഹദി. അടുത്തന്നെ ചോദ്യം, അടുത്തൊരു ചോദ്യം ഗ്രീനിനോടാണ് എന്റെ ചോദ്യം. അലി അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അലി അള്ളാഹുവിന്റെ മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 12:9 എന്ന രീതിയിൽ 21 ചോദ്യങ്ങൾ, വെറും 4 ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ അവശേഷിക്കുന്നത്. 4 ചോദ്യങ്ങൾ മാത്രം
നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് അലി റളിയല്ലാഹുവിന് രണ്ട് മക്കളാണ്, ഹസൻ റളിയല്ലാഹുവിനു ഹുസൈൻ റളിയല്ലാഹുവിനു, രണ്ടുപേരും അലി റളിയല്ലാഹുവിന്റെ മക്കളാണ്. പിന്നെ അടുത്ത ചോദ്യം ഗ്രീനിനോടാണ്, ഗ്രീന് മാത്രമേ ഉത്തരം നൽകാൻ പാടുള്ളൂ. രണ്ട് മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനു. ഈ രണ്ട് മക്കൾ ഉണ്ടായത് കൊണ്ട് അലി റളിയല്ലാഹുവിന് ഒരു സ്ഥാന പേര് കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ പറയലോ അബു ഹസൻ അബു ഹുസൈൻ എന്നൊക്കെ. എന്നപോലെ ഈ രണ്ട് മക്കൾ ഉണ്ടായ കാരണത്താൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള ആ സ്ഥാനപ്പേര അബൂ തുറാബ്, അബൂ തുറാബ്, അബൂ തുറാബ് യോജിക്കുന്നില്ല. നിങ്ങളുടെ ഉത്തരം എന്റെ ചോദ്യവുമായിട്ട് യോജിക്കുന്നില്ല. അബൂ തുറാബ്, ഹസൻ ഹുസൈൻ എന്നീ രണ്ട് മക്കൾ ഉണ്ടായത് കാരണം അലി റളിയല്ലാഹുവിന് കിട്ടിയ സ്ഥാനപ്പേര്. ഞാൻ ബ്ലൂവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ചോദ്യം. നിങ്ങളുടെ ഒരു ചോദ്യം ബ്ലൂവിന് അവസരം നൽകിയാണ്. ബ്ലൂ പറയണം, അബു ഹസൻ അല്ല, അബുൽ ഹസൻ അല്ല, രണ്ട് മക്കളുണ്ടായ കാരണം. ഇതിൽ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ബ്ലൂ ആണ്. രണ്ട് മക്കൾ ഉണ്ടായ ഹസൻ ഹുസൈൻ എന്നീ രണ്ട് മക്കൾ ഉണ്ടായ കാരണം അലി റളിയല്ലാഹുവിന് ഒരു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള സ്ഥാനപ്പേര് കിട്ടിയിട്ടുണ്ട്. എന്താണ് അതെന്ന് ഇവിടെ ഇവിടെ അബൂ തുറാബ് എന്നും അബുൽ ഹസൻ എന്നൊക്കെ വന്നു. ബ്ലൂ ഉത്തരം നൽകണം. ഇത് ഇത്ര കടുകട്ടിയായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് കിസ്മാസറിന്റെ സീറോ എന്നുള്ളത് ഒരു ഒന്നാക്കാൻ. അബു അലി, അബു അലി എങ്ങനെയാണ് അപ്പൊ അബു അലി ആവുക? അലി എന്നൊരു മകന് വേണ്ടേ? ഇവിടെ ഹസൻ ഹുസൈൻ എന്ന മക്കളാണ്, പിന്നെ വേറെ മക്കളുണ്ട്. പക്ഷെ ഇവരുടെ സ്ഥാനത്ത് ഏതായാലും കിസ്മാസ്റ്ററിലേക്ക് ഒരു പോയിന്റ് ഒന്നങ്ങിട്ടിട്ടാണ് ആ പോയിന്റ് ഇടുന്ന ആളുകൾ. അബു സിബ്തൈൻ, അബു സിബ്തൈൻ എന്നായിരുന്നു. സിബ്തൈൻ ഒരു പോയിന്റ് ഒന്നാണ് മാറ്റിക്കാണ് ഇവിടെ. ഇങ്ങനെ പൂജ്യം മാത്രം കേൾക്കുമ്പോഴേ ഒരു സമാധാനമില്ല. ഏതായാലും 23 ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബ്ലൂ, ഇനി ബ്ലൂവിന്റെ ചാൻസ് ആണ് അല്ലേ? ഇനി ബ്ലൂവിന്റെ ചാൻസ് ആണ് അടുത്തത്. രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളത്. രണ്ട് ചോദ്യങ്ങൾക്കുള്ള അവസരം മാത്രമാണ്. 25-ാമത്തെ ചോദ്യം എത്തുമ്പോൾ ഇവിടെ നിൽത്തും. നമ്മൾ ഇന്ന് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്താൽ ഏത് രാഷ്ട്രത്തിലായാലും ശരി, പോലീസ് 30 ഇങ്ങനെ കൂട്ടിയാൽ ശരിയാവുമോ? 1 മണിക്കൂർ ഇൻഷാ അല്ലാഹ് നോക്കാം, 30 ഇനി. എന്നാൽ 30 എന്നുള്ള രീതി നമുക്കെന്നും പിന്തുടരാം, ഇതിൽ മാറ്റം വരുത്തണ്ട. നമുക്കറിയാം നമ്മളൊക്കെ കുറ്റകൃത്യം ചെയ്താൽ ഏത് രാഷ്ട്രത്തിലും ഇന്ന് പോലീസ് സംവിധാനമാണുള്ളത്. പോലീസാണ് ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ആക്രമിക്കപ്പെട്ടതിന് നീതി കിട്ടുന്നതും നീതി കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും ആക്രമിച്ചതിന് ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലീസാണ്. എന്നാൽ ആദ്യമായിട്ട് പോലീസ് സംവിധാനം ഇസ്ലാമിൽ ഏർപ്പെടുത്തിയതാരാണ്? ഇസ്ലാമിക ഭരണത്തിൽ പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയത് ആരാണ് എന്നാണ് എന്റെ ചോദ്യം. ചോദ്യം ഒന്ന് ഉത്തരം നൽകേണ്ടത് ബ്ലൂ അല്ലേ? ബ്ലൂ ആണ്. അതുകൊണ്ട് ഗ്രീൻ അവിടെ നിൽക്കുക. ബ്ലൂവിന് നേരത്തെ പറഞ്ഞു. ഏതായാലും ഇവിടെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൽ മുത്തഖീൻ ദുൽദുൽ അലി റളിയല്ലാഹു പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ് കാതലായിട്ടുള്ള ഇങ്ങനെ പല സംവിധാനങ്ങളും നടപ്പിലാക്കിയത്. അതൊരു സത്യാവസ്ഥയാണ്. പല പല ചോദ്യങ്ങൾക്കും ഉത്തരം ഉമർ റളിയല്ലാഹുവാണ്. പക്ഷെ ഇവിടെ അലി റളിയല്ലാഹുവിന് ദുൽദുൽ പറയുമ്പോൾ അതും തെറ്റായിപ്പോയി, അതും തെറ്റായിപ്പോയി. അബു ഹസൻ അതേപോലെ തൂലിക കെ വി ആർ ദിൽഷാദ് മോൻ ഒക്കെ പറഞ്ഞ ഉത്തരമാണ് ശരിയായ ഉത്തരം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് പോലീസ് സംവിധാനം ഇസ്ലാമിൽ ആദ്യമായി നടപ്പാക്കിയത്. അടുത്ത എന്റെ ചോദ്യം, നമ്മളിന്ന് എഴുത്ത്, എഴുത്ത് എന്ന രീതി നമുക്ക് ഇന്ന് കൈകൊണ്ട് എഴുതുന്ന രീതി എന്നൊക്കെ മാറി ടെക്സ്റ്റായി. അതുപോലെ പല സംവിധാനത്തിലൂടെ നമ്മൾ ഇന്ന് എഴുതുന്നുണ്ട്. എന്നാൽ ലോക ചരിത്രത്തിൽ ആദ്യമായി എഴുതിയ ആളാരാണ്, ഏത് വ്യക്തിയാണ് ലോക ചരിത്രത്തിൽ? ഗ്രീൻ തന്നെയാണ് മറുപടി പറയേണ്ടത്. ലോക ചരിത്രത്തിൽ എഴുതി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നത് ആരെക്കുറിച്ചാണ്?
വ്യക്തി തന്നെയാണ് ആദ്യമായി തുന്നി വസ്ത്രമുണ്ടാക്കിയ ആളും ആ വ്യക്തിത്വം ആ വ്യക്തിത്വം തന്നെയാണ്. ഏതായാലും ശരിയായ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം വന്നിട്ടുണ്ട് അത് അഹമ്മദ് യജീലയുടെയും മുസ്തഫ മുസ്തുവലയുടെയും അതുപോലെ അൽസാഹിർ കോളിസുകളൊക്കെ ഇദ്രീസ് നബിയാണ് ആദ്യമായി എഴുതിയത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അടുത്ത എന്റെ ചോദ്യം, നമുക്ക് ചോദ്യം അടുത്ത ഉത്തരം നൽകേണ്ടത് ബ്ലൂ ആണ്. 13-10 മൂന്ന് പോയിന്റിന്റെ വ്യത്യാസം നിങ്ങൾ തമ്മിലുണ്ട്. 30 ചോദ്യങ്ങൾ എത്തുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നോക്കിക്കാണണം. നമുക്ക് ഒരു ദിവസത്തിൽ ഒരു വ്യക്തി, പ്രായപൂർത്തിയും ബുദ്ധിയുമായ ഒരു വ്യക്തി 17 റക്അത്ത് നിസ്കരിക്കണം. 17 റക്അത്തുകൾ നിസ്കരിക്കണം. 5 വഖ്തിലായിട്ട് 17 റക്അത്ത് നിസ്കരിക്കണം. ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം നൽകണം. എന്നാൽ നിർബന്ധമായി എത്ര സുജൂദാണ് ആ വ്യക്തികൾ ചെയ്യുന്നത്? 5 വഖ്തിലൂടെയായി എത്ര സുജൂദാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത്? ബ്ലൂ പെട്ടെന്ന് ഉത്തരം നൽകണം, വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ ഗ്രീനിലേക്ക് കൈമാറും. നിസ്സാര ചോദ്യമാണ്, വളരെ നിസ്സാരമായ ചോദ്യമാണ്. ഞാനിവിടെ പറഞ്ഞു 17 വഖ്താണ് ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നതെങ്കിൽ അതിന്റെ ഇരട്ടിയാണ് സുജൂദിന്റെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. 34 പ്രാവശ്യം നമ്മൾ ഒരു മുഅ്മിനായ വ്യക്തി ഫർദ് നിസ്കാരം മാത്രം ശ്രദ്ധിച്ചാൽ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും ഷർഫാക്കപ്പെട്ട അവയവമായ മുഖം ആ മണ്ണിനോട് ചാർത്തി വെക്കുന്നു അള്ളാഹുവിനെ വഴിപ്പെടാൻ. അല്ലാതെ മറ്റൊരാൾക്കും ഈ മഹത്തായ അമല് ഒരാളുടെ മുന്നിലും ചെയ്യാൻ ഒരിക്കലും പാടില്ല. അത്രയും മഹത്തമാണ് സുജൂദ്. അപ്പോൾ ഫർദ് നിസ്കാരം മാത്രം നിസ്കരിക്കുന്ന ഒരു വ്യക്തി 34 പ്രാവശ്യം അത് മാത്രം ശ്രദ്ധിച്ചാൽ 34 പ്രാവശ്യം അള്ളാഹുവിന്റെ മുന്നിൽ വളരെ ഷർഫാക്കപ്പെട്ട നമ്മൾ ക്രീമും തൈലവും ഒക്കെ തേച്ച് മിനുക്കിക്കൊണ്ട് നടക്കുന്ന ഈ മുഖം അള്ളാഹുവിന്റെ മുന്നിൽ മണ്ണിനോട് താഴ്ത്തി വെക്കുകയാണ്, നടക്കുന്ന സ്ഥലത്ത് നമ്മൾ താഴ്ത്തി വെക്കുകയാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് അനുബന്ധമായിട്ടുള്ള സുന്നത്തുകളും മറ്റുള്ള സുന്നത്തുകളും ഒക്കെ ചെയ്യുന്ന ആളുകൾ വളരെയധികം ഭാഗ്യവാന്മാരാണ്. അടുത്തതിന്റെ ചോദ്യം ഗ്രീനോടാണ്. ബനു ഇസ്രായേലിനെ കുറിച്ച് വളരെയധികം വിശാലമായിട്ട് പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. മൂസാ നബിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്നാല് ആദ്യത്തെ സൂറത്തിന്റെ പേര് അൽ ബഖറ എന്നാണ്, പശു എന്നാണ് ആ സൂറത്തിന്റെ പേര്. ആദ്യത്തെ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ പിന്നത്തെ സൂറത്ത് അൽ ബഖറ എന്നാണ്. പശുവിനെ കുറിച്ച് പരാമർശിച്ചത് കൊണ്ടാണ് ആ സൂറത്ത് അൽ ബഖറ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണമായത്. ഇതിൽ പരാമർശിക്കുന്ന പശുവിനെ ഉണ്ടാക്കി കൊടുത്ത വ്യക്തിയുടെ പേരെന്താണ്? സൂറത്തുൽ ബഖറയിൽ പരാമർശിക്കുന്ന പശുവിനെ ഉണ്ടാക്കിയ വ്യക്തിയുടെ പേരെന്താണ്? ഉത്തരം നൽകേണ്ടത് ഗ്രീനാണ്. ആരാണ് ആ പശുവിനെ ഉണ്ടാക്കിയത്? മൂസ സാമരിയ. എന്ത് സംഭവം? മൂസ സാമരി എന്താണ്? ഏതായാലും സാമരി എന്ന ഒരു വ്യക്തിയായിരുന്നു സാമരി. മൂസാ നബിയുടെ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു, മൂസാ നബിയുടെ അനുയായിയായിരുന്നു. ഏതായാലും മൂസാ നബി അള്ളാഹുവിനെ കാണാൻ വേണ്ടി അള്ളാഹുവിന്റെ ലിഖാഹിന് വേണ്ടിയിട്ട് പോയ സമയത്ത് ആളുകൾ ഇവിടെ കാത്തിരുന്ന അടുത്ത സമയത്ത് ഒപ്പിച്ചൊരു പണിയാണ്. അവിടെയുള്ള സ്ത്രീകളുടെയൊക്കെ സ്വർണങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി അതുകൊണ്ട് ഊതി വിളക്കി ഉണ്ടാക്കിയ ഒരു പശുവിനെ നിർമ്മിച്ചു. എന്നിട്ട് പറഞ്ഞ് ഇതാണ് നിങ്ങളുടെ ദൈവം. മൂസ അവിടെ പോയി കാത്തു നിൽക്കുകയാണ്, ഇവിടെ ദൈവം വന്നിറങ്ങിയിട്ടുണ്ടോ? എന്നിട്ട് കുറെ ആളുകളൊക്കെ അപ്പോത്തിന് അതിന്റെ പിന്നാലെ സുജൂദും റുക്കുഉം വണങ്ങലൊക്കെ ആയിട്ട് നടന്നുപോയി. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ബ്ലൂവിനോട് ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ആ പശുവിന് ജന്മം കൊടുത്തു എന്തുകൊണ്ട്? സാമരി ഓക്കെ ഓക്കെ അത് ഓക്കെ ജബിരിയില് ഉത്തരം നൽകേണ്ടത് ബ്ലൂ ആണ്. ബ്ലൂ ശരിയായ ഉത്തരം നൽകുക. ആ പശുവിന് ജന്മം നൽകിയത് എന്തുപയോഗിച്ചാണ് ആ പശുവിന് സാമരി നൽകിയത്? അൽബക്കറയിൽ പറഞ്ഞ ബക്കറ ആ പശു, ബനു ഇസ്രായേലിനെ തെറ്റിദ്ധരിപ്പിച്ച സാമിരി എന്ന
ഒരു അനുയായി ഉണ്ടാക്കി കൊടുത്ത പശുവിന് ജന്മം കൊടുത്തു. അതിന് ഹുവാറുണ്ടായത് അതിങ്ങനെ അകറിയിരുന്നു, പശുക്കളൊക്കെ അകറിയുന്ന രീതിയിലൊക്കെ ശബ്ദം ഉണ്ടായിരുന്നു. അതിന് ജന്മം നൽകാൻ ഒരു ടെക്നിക്കാണ് സാമരി ഉപയോഗിച്ചത്. അതാണ് ഞാൻ എങ്ങനെയാണ് ആ പശുവിന് ജന്മം കൊടുക്കാൻ സാമരിക്ക് കഴിഞ്ഞത് എന്നാണ് ഉത്തരം. ഇവിടെ ദുൽദുൽ മാത്രം ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കുതിരയുടെ കുളമ്പടി തട്ടിയ മണ്ണിൽ നിന്ന്. ഏതായാലും ഉത്തരം ശരിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമായി ബന്ധപ്പെട്ട് ആ ജിബ്രീൽ വന്നിരുന്ന അത് ഈ സാമരിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിന് പ്രത്യേക കാരണങ്ങളൊക്കെ വേറെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ആ മണ്ണ് ഉപയോഗിച്ചാണ് ഈ പശുവിന് ജന്മം കൊടുത്തത്. റോഷ് റോഷ് എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പല സമയത്തും പരാമർശിക്കുന്നത്. റോഷ് റോഷൽ അമീൻ എന്നും പറയാറുണ്ട്. അതെല്ലാം അത് ഉപയോഗിച്ചാണ് ജിബ്രീൽ ഇവിടെ അല്ല സാമരി ഈ പശുവിന് ജന്മം നൽകിയത്. അടുത്ത എന്റെ ചോദ്യം ഇവിടെ 14 ഉം 12 ഉം ബ്ലൂ ഉത്തരം നൽകിയിട്ടുണ്ട്. ഇവിടെ ഇനിയും ബ്ലൂവിന്റെ അവസരമാണ് അല്ലെ, ബ്ലൂവിന്റെ അവസരമാണ്. ഇനിയും അടുത്ത ചോദ്യവും ബ്ലൂവിന്റെ അവസരമാണ്. 26, 27 വെറും 3 അല്ലെ, അല്ല ഗ്രീനിന്റെ അവസരമാണ്. ഓക്കെ ഓക്കെ, ഗ്രീനിന്റെ അവസരമാണ് അല്ലെ, ശരി ഗ്രീനിന്റെ അവസരം. 27 ചോദ്യങ്ങൾ പിന്നിട്ടു, ഇനി വെറും 3 ചോദ്യങ്ങൾ മാത്രം. ലോകമാകെ അടക്കി ഭരിച്ച ഒരു നബിയാണ് സുലൈമാൻ നബി, നബിയുല്ലാഹി സുലൈമാൻ. ലോകം അടക്കി ഭരിച്ചു, ജിന്നിനെയും പക്ഷികളെയും ഒക്കെ വഴിപ്പെടുത്തി കൊടുത്തു അല്ലാഹു. അതുപോലെ പല പ്രത്യേകതകളും നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന് ഉണ്ട്. എന്നാൽ നബിയുല്ലാഹി സുലൈമാൻ നബി ആരുടെ മകനാണ്? സുലൈമാൻ നബി ആരുടെ മകനാണെന്നാണ് ചോദ്യം. മറ്റൊരു പ്രവാചകന്റെ പുത്രനാണ് സുലൈമാൻ നബി. സുലൈമാൻ നബി മറ്റൊരു പ്രവാചകന്റെ പുത്രനാണ് നബിയുല്ലാഹി സുലൈമാൻ. ഏതായാലും ശരിയായ ഉത്തരം തന്നെയാണ് നിങ്ങൾ എല്ലാവരും നൽകിയിട്ടുള്ളത്. അത് മറ്റാരുമല്ല ദാവൂദ് നബിയുടെ പുത്രനാണ് സുലൈമാൻ നബി. ലോകമാകെ ഭരിച്ച സോളമൻ ചക്രവർത്തി എന്ന പേരിൽ മറ്റുള്ള ആളുകൾക്ക് അറിയപ്പെട്ട ആളാണ് നബിയുല്ലാഹി സുലൈമാൻ. ഹൈക്കൽ സുലൈമാന് വേണ്ടിയിട്ടാണ് ഈ സോളമൻ ചക്രവർത്തിയുടെ ഒരു കൊട്ടാരം അല്ലെങ്കിൽ ഒരു പിന്നെ ആരാധനാ മന്ദിരം ഈ നമ്മുടെ ഫലസ്തീനിലുണ്ട്. അത് മസ്ജിദുൽ അഖ്സയുടെ കീഴിലായിരിക്കും. അത് മാന്തി പൊളിക്കണം, അത് കാണണം എന്നൊക്കെ രീതിയിലാണ് യഹൂദർ ഇന്നും അവിടെ മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സുലൈമാൻ നബിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നത്. 29 ചോദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത്, സുലൈമാൻ നബിക്ക് അധികാരമുണ്ട്, നുബുവത്തുമുണ്ട്. സുലൈമാൻ നബിക്ക് അധികാരമുണ്ട്, ഭൂമിയുടെ അധികാരമുണ്ട്, രാജാവുമാണ്, അള്ളാഹു നിയോഗിച്ച പ്രവാചകനുമാണ്. അധികാരം തന്റെ പിതാവിൽ നിന്ന് കിട്ടിയതാണ്. എത്രാമത്തെ വയസ്സിലാണ് ഈ അധികാരം ഏറ്റെടുക്കുന്നത്? തന്റെ പിതാവിൽ നിന്ന് സുലൈമാൻ നബി എത്രാമത്തെ വയസ്സിലാണ് അധികാരം ഏറ്റെടുക്കുന്നത്? ചോദ്യം ബ്ലൂ 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 ബ്ലൂവിനോടാണ് ചോദ്യം. ബ്ലൂവിനോടാണ് ചോദ്യം. അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ്. ഏതായാലും ഇവിടെ ദുൽദുൽ 11 പറയുമ്പോൾ അബൂ മിസാജ പറയുന്നത് 12 എന്ന ശരിയായ ഉത്തരം. നേരത്തെ മുസ്തഫ മുത്തുവിടെ നൽകിയത് അത് പരിഗണിക്കാൻ പറ്റുകയില്ല. ഇവിടെ 12 എന്ന ഉത്തരം നൽകിയത് അബൂ മിസാജയാണ്. അവസാനത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം അത് പറയേണ്ടത് ഗ്രീനാണ്. ഗ്രീനാണ് അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ടത്. നേരത്തെ നാം ഇവിടെ ഫിറൌനിനെ പരാമർശിച്ചു. അന റബ്ബുക്കും അല്ല എന്ന് പറഞ്ഞ ധിക്കാരിയായ ഭരണാധികാരിയായിരുന്നു 12 വയസ്സാണ്. ഇനി ചരിത്രങ്ങളിൽ അപ്പുറം ഇപ്പുറമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ പല അഭിപ്രായങ്ങളും പല സ്ഥലങ്ങളിലും നമുക്ക് കാണുന്നതാണ്.
നേരത്തെ ഫിറഔനെ ഇവിടെ പരാമർശിച്ചു, ധിക്കാരിയായിരുന്നു, അള്ളാഹുവിന്റെ ആജ്ഞകളൊക്കെ എതിർത്ത് മൂസാ നബിയുടെ ബനി ഇസ്രായേലിനെയും വളരെയധികം പ്രയാസപ്പെടുത്തി ഭരിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പരാമർശിച്ച ഒരു വ്യക്തിയാണ് ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ കുറിച്ച് പറഞ്ഞു, ഈ ഉമ്മത്തിന്റെ ഫിറഔനാണ് ഇയാളെന്ന്. ആരെ കുറിച്ചായിരുന്നു? കഴിഞ്ഞു പോയ ഉമ്മത്തിന്റെ അല്ല, ഈ ഉമ്മത്തിലെ ഫിറഔനാണ് ഇയാൾ എന്ന് പറഞ്ഞിട്ട് ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. അത് ആരെ കുറിച്ചായിരുന്നു? ബനൂ ഇസ്രായേലിലെ ഫിറഔനല്ല, ഈ ഉമ്മത്തിലെ ഫിറഔനെ കുറിച്ച് ആരാണ് പറഞ്ഞത്? ഏതായാലും ഇവിടെ അഹമ്മദി അജിമുദൽ മുസ്തഫ മുത്തു ജാഫർ മണ്ണിൽ അസാഹിർ കോൾഡ് സ്റ്റോർ മുഹമ്മദ് നിഹാല് എല്ലാ ആളുകളും ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരത്തിന് ഒരു അല്ലാത്ത എല്ലാ ചോദ്യത്തിനും നിങ്ങൾ മറുപടി നൽകിയിട്ടുണ്ട്. ഒന്ന് മാത്രമേ, അത് എന്തായിരുന്നു? അലി അള്ളാഹുവിന്റെ സ്ഥാനപ്പേരായിരുന്നു. ഹസൻ ഹുസൈൻ എന്നീ രണ്ട് ഭൂമക്കൾ ഉണ്ടായ സ്ഥാന കാരണം കൊണ്ട് അലി അള്ളാഹുവിന് കിട്ടിയ പേരാണ് അബു സുബത്തൈൻ. ഈ ഒരു ഉത്തരം മാത്രമാണ് ക്രിസ്ത്യൻ മാസ്റ്ററിലേക്ക് പോയത്. ബാക്കിയൊക്കെ നിങ്ങൾ വളരെ ഭംഗിയായി, മൂന്ന് പോയിന്റിന്റെ തുടക്കത്തിൽ മൂന്ന് പോയിന്റ് ബാക്കിലായിരുന്നു പിന്നെ നമ്മുടെ ഗ്രീൻ, പക്ഷേ ഒടുക്കത്തിൽ മൂന്ന് പോയിന്റ് മുന്നിലായിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്ക് ആ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾ കൺഗ്രാറ്റുലേഷൻ. ഇൻഷാല്ലാ നമുക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇന്നൊരു പ്രത്യേകം തയ്യാറെടുത്തിട്ടുള്ള ക്വിസല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ കുറെ അതിനു വേണ്ടിയിട്ട് ഹോംവർക്ക് ചെയ്തിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ചില ചോദ്യങ്ങളിൽ നിന്നൊക്കെ ചെറുപ്പമായിട്ട് ഞാൻ പിന്നെ ചോദിച്ചതാണ്. ചോദ്യകർത്താവിനേക്കാളും എത്രയോ മുന്നിലാണ് ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സുകളിൽ കിടക്കുന്നത്. ഞാനിവിടെ തയ്യാറാക്കി വെച്ചതാണ്. ഏതായാലും നാഫി അൽമ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇരുവീട്ടിലും ഉപകരിക്കുന്ന ഇൽമിനെ അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ തന്ന ഇൽമിനെ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള അവസരങ്ങളും അള്ളാഹു നൽകട്ടെ. അങ്ങനെ പകർന്നു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അങ്ങനെ പകർന്നു കൊടുക്കുന്നത് കൊണ്ട് അള്ളാഹു വിജയികളിൽ ഉൾപ്പെടുത്തി മാറാകട്ടെ. നമ്മളുടെ ഉസ്താദുമാരെയൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മളുടെ മക്കളെല്ലാം നല്ല ഇരുവീട്ടിലും അവർക്ക് ഉപരിക്കുന്ന വിജ്ഞാനം കിട്ടുന്ന ആളുകളായി മാറ്റട്ടെ. എന്നും മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന അവസ്ഥ നമുക്കെല്ലാം ഉണ്ടാകട്ടെ. മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന ഇടങ്ങാറാകുന്ന ഒരു വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ആരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നും നമുക്ക് കൺകുളിർമ നൽകുന്ന റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ എന്ന് പറയുന്ന ദുആയിൽ ഉൾപ്പെടുത്ത കൺകുളിർമ നൽകുന്ന മക്കളായി മാറട്ടെ നമ്മളുടെ മക്കളും നമ്മുടെ മക്കളുടെ മക്കളും ഒക്കെ എന്ന് അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم صلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين أن غير من يكور قطمن يت يغداش غير من يكور قطمن يتوم എന്റെ കൂടെ നിങ്ങൾ എന്നെ സജീവമാക്കാൻ വേണ്ടി പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് തൽക്കാലമായി വിട വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നല്ലൊരു മത്സരായിരുന്നു ഉസ്താദ്. പിന്നെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉസ്താദിന് വളരെയധികം നന്ദി.